ഇന്നത്തെ ചിന്താ വിഷയത്തിലേക്ക് എൻ്റെ കേൾവിക്കാരെ നിങ്ങളെ എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. ഞാൻ എൻ്റെ കഥ പറയാൻ ആഗ്രഹിക്കുന്നു. ഉറുമ്പിനെ നോക്കി ബുദ്ധി പഠിക്കാൻ ദൈവം പറയുമ്പോൾ വലിയ ജീവികൾ ഒത്തിരി എണ്ണത്തിൽ തടഞ്ഞിട്ടാണ് ഉറുമ്പിനെ നോക്കി നിങ്ങൾ ബുദ്ധി പഠിക്കാൻ ദൈവം പറഞ്ഞത്. ഉറുമ്പ് വരി വരിയായി പോകുന്നു, ഒരു വരി തെറ്റാറില്ല. അതുപോലെ തന്നെ നല്ല വേനലുള്ളപ്പോൾ അവ അടങ്ങിയിരിക്കുന്നില്ല, അവ തീഞ്ഞ് അന്വേഷിക്കുന്നു. നല്ല മഴക്കാലം വരുമ്പോൾ അവർ പുറത്തിറങ്ങുന്നില്ല, അവരകത്തിരിക്കുന്നു. ആ മഴക്കാലം കഴിയുന്നത് വരെ അത് കൂട്ടിൽ ഭക്ഷണം ശേഖരിച്ച് വയ്ക്കുകയും ആ ഭക്ഷണം മഴക്കാലത്ത് വേനൽക്കാലത്ത് ശേഖരിച്ചത് മുഴുവൻ തീരുവോളം അവ പുറത്തിറങ്ങാറില്ല. അങ്ങനെയാണെങ്കിൽ അവയെ കണ്ട് ബുദ്ധി പഠിക്കാൻ പറഞ്ഞ ദൈവം ഈ കൊച്ചു ജീവിയെ പോലും ദൈവം എത്രമാത്രം ശ്രദ്ധിക്കുന്നു. തൻ്റെ സൃഷ്ടിയിൽ ചെറുതെന്നോ വലുതെന്നോ ദൈവത്തിനില്ല. ഈ ചെറിയ ജീവികളിൽ ഇത്രയും ബുദ്ധി സാമർത്ഥ്യം അവർക്കുണ്ടെങ്കിൽ അവരുടെ കൂടെ അവരുടെ ഇടയിൽ നേതാക്കന്മാരില്ല. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? നേതാക്കന്മാരില്ല. അവയിൽ ഒരെണ്ണത്തിനെ നിങ്ങൾ കൈകൊണ്ടൊന്ന് ഞെരിച്ചാൽ അത് ചത്തുപോകും. എന്നാൽ ആ മെസ്സേജ്, ഒരാൾ അപകടപ്പെട്ടിരിക്കുന്നു എന്നുള്ള മെസ്സേജ് അവർ നിമിഷ നേരം കൊണ്ട് ആ ലൈൻ മുഴുവൻ അറിയിച്ചിട്ട് ആ ലൈൻ അവരെ വിട്ട് അവർ വേറെ ഏതെങ്കിലും ദിക്കിലേക്ക് തിരിയാൻ പെട്ടെന്ന് കാരണമായിത്തീരും. അപ്പോൾ ആ തരത്തിൽ നമ്മൾ ബുദ്ധി പഠിക്കാൻ ദൈവം ഉറുമ്പിനെയാണ് പറഞ്ഞെങ്കിൽ നമ്മൾ ആ ഉറുമ്പിനെ നോക്കി നമ്മൾ വേനൽക്കാലത്ത് അടങ്ങിയിരിക്കാതെ, അല്ലെങ്കിൽ സാഹചര്യങ്ങൾ ഇണങ്ങിക്കിടക്കുമ്പോൾ നമ്മൾ അടങ്ങിയിരിക്കാതെ, സമ്പത്തുണ്ടാക്കാൻ നമുക്ക് അവസ്ഥയുള്ളപ്പോൾ സമ്പത്തുണ്ടാക്കാതെ കിടന്നുറങ്ങാൻ അല്ലെങ്കിൽ മടിയനാകാൻ നമ്മളെ ഒരിക്കലും ഇടയാക്കരുത്. നമ്മൾ അധ്വാനിക്കേണ്ട സമയത്ത് അധ്വാനിക്കുക, ശേഖരിക്കേണ്ട സമയത്ത് ശേഖരിക്കുക. നമുക്ക് കഷ്ടത വരുമ്പോൾ നമ്മൾ അത് എടുത്ത് ഉപയോഗിക്കുക. ഇതൊക്കെ ദൈവം നമ്മളെ ഈ ഉറുമ്പിനെ കൊണ്ട് നമ്മളെ പാഠം പഠിപ്പിച്ചെങ്കിൽ നമ്മൾ ബുദ്ധിയുള്ള മനുഷ്യരെന്ന് അവകാശപ്പെടുമ്പോഴും നമ്മൾ എത്രയോ മണ്ടന്മാരാകാറുണ്ട്. നമ്മൾ ശേഖരിച്ച് വെക്കാതെ, അല്ലെങ്കിൽ കിട്ടിയത് മുഴുവൻ അടിച്ചു പൊളിച്ചിട്ട് ഒരു ചെറിയ പ്രതികൂലം വരുമ്പോൾ നമ്മൾ കയ്യിലൊന്നുമില്ലാത്തവരായി നിൽക്കേണ്ടി വരുന്ന അവസ്ഥ ദൈവം മുൻകൂട്ടി കണ്ടുകൊണ്ടല്ലേ ഈ ഉറുമ്പിനെ നോക്കി നമ്മൾ ബുദ്ധി തേടി പഠിക്കാൻ പറഞ്ഞത്? അങ്ങനെയാണെങ്കിൽ നമുക്ക് ഓരോ കർത്താവിൻ്റെ ദൈവത്തിൻ്റെ സൃഷ്ടിയെ നോക്കി നമുക്ക് എന്തുമാത്രം കാര്യങ്ങൾ പഠിക്കാനുണ്ട്. അങ്ങനെ നമ്മൾ ഉറുമ്പിനെ നോക്കി ബുദ്ധി പഠിക്കുന്നുവെങ്കിൽ നമ്മൾ നമുക്ക് വേണ്ടി മാത്രമല്ല, നമ്മുടെ സഹോദരങ്ങൾക്ക് വേണ്ടി, നമ്മുടെ ബന്ധുക്കൾക്ക് വേണ്ടി, നമ്മുടെ കൂടെ സുഹൃത്തുക്കൾക്ക് വേണ്ടി എല്ലാം നമ്മൾ കരുതുന്നവരാകണം എന്ന് ഒരു മുൻ അറിയിപ്പ് ഈ ചെറിയ ജീവിയെക്കൊണ്ട് നമുക്ക് തന്നെങ്കിൽ നമ്മളുടെ ശേഷിക്കുന്ന കാലം നമ്മൾ സമൃദ്ധിയോടെ ഇരിക്കാൻ ദൈവം ആഗ്രഹിക്കുന്നു. നമ്മൾ ബുദ്ധിയുള്ളവരായിരിക്കാൻ ദൈവം ആഗ്രഹിക്കുന്നു. നമ്മളൊരിക്കലും ബുദ്ധിഹീനരായി പോകരുത്, ലോകമനുഷ്യരായി പോകരുത്, ദൈവത്തിൻ്റെ ബുദ്ധിയുള്ളവരായി. ദൈവം നമ്മളെ ബുദ്ധിമാന്മാരായിട്ടാണ് സൃഷ്ടിച്ചിരിക്കുന്നത്, അല്ലാതെ നമ്മളെ വിഡ്ഢികളായിട്ടല്ല. ദൈവം പറഞ്ഞു മൂഢൻ ദൈവമില്ല എന്ന് പറയുന്നു. അപ്പോൾ ദൈവമില്ലാത്തവനാണ് മൂഢൻ, ദൈവമുള്ളവനാണ് ബുദ്ധിമാൻ. ബുദ്ധിമാന്മാരായവർ ഏത് ചെറിയ ജീവിയെ കൊണ്ടും എന്ത് ചെയ്യും? നമ്മൾ ബുദ്ധി പഠിക്കും. അങ്ങനെ ഇന്ന് ഈ ദിവസം
നിങ്ങൾക്ക് ബുദ്ധിമാന്മാരായിരിക്കാൻ ദൈവം ഇടവരുത്തട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ആ പ്രാർത്ഥനയോടെ നിങ്ങളെ അനുഗ്രഹിക്കുന്നു. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. നിങ്ങളുടെ ദിവസങ്ങൾ അനുഗ്രഹമാകട്ടെ. ക്രൈസ്തവ ദൃശ്യമാധ്യമ രംഗത്ത് ആത്മനിറവിന്റെ വേറിട്ട ദൃശ്യാനുഭവങ്ങളുമായി പൂർണ്ണസമയ സംപ്രേഷണത്തിലേക്ക് ക്രിസ്ത്യൻ ലൈവ്. ആനന്ദം, ആശ്വാസം, അനുഗ്രഹം. Our Facebook page, Middle East Christian Youth Ministries. Subscribe Christian Live www.christianlive.in.